കോളേജ് തിരഞ്ഞെടുപ്പിൽ ചരിത്രം എഴുതി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് 158 വർഷം പഴക്കമുള്ള കോളേജിലെ ആദ്യ വനിതാ ചെയർപേഴ്സണായി എൻഎസ് ഫരിഷ്ത തിരഞ്ഞെടുക്കപ്പെട്ടു 1500 ഓളം വോട്ടുകൾക്കാണ് ഫിലോസഫി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ എൻഎസ് ഫരിഷ്തയുടെ വിജയം എന്തായാലും യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നടന്നു കഴിയുന്ന സമയത്ത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ചരിത്രം കൂടി എഴുതിയിരിക്കുകയാണ് ആദ്യത്തെ വനിതാ ചെയർപേഴ്സണായി ഫരിഷ്ത എൻഎസ് എന്ന് പറയുന്ന എസ്എഫ്ഐയുടെ കാൻഡിഡേറ്റ് ഇവിടെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നമുക്ക് ഫരിഷ്ത എൻഎസിനോട് കൂടി തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയായിരിക്കും ഭാവി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ യൂണിയൻ ഏത് എവിടെ വെച്ച് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചോ അവിടെ നിന്നും തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് ഞാനോ നീയോ ആയല്ലാതെ ഒന്നായി നിന്നുകൊണ്ട് കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിലെല്ലാം അപ്പുറത്തേക്ക് കെഎസ്യുവിനെ പോലെയുള്ള ഫ്രറ്റേണിറ്റിയെ പോലെയുള്ള എല്ലാ മത തീവ്രവാദ വലതുപക്ഷ സംഘടനകളെയും ചെറുക്കാൻ വേണ്ടി ശേഷിയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാക്കി യൂണിവേഴ്സിറ്റി കോളേജിനെ യൂണിവേഴ്സിറ്റി കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെയും മാറ്റാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഉറപ്പു പറയാനുള്ളത് ചിലർ ഈ പറയുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോളേജിൽ ആദ്യമായി ഒരു വനിതാ ചെയർപേഴ്സൺ വരുന്ന സമയത്ത് ഇത്തരത്തിൽ കഴിഞ്ഞ കാലത്തിലൊന്നും എസ്എഫ്ഐക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നു അതിൽ എങ്ങനെയാണ് ഒരു തരത്തിലും അങ്ങനെയല്ല രണ്ട് വർഷങ്ങൾക്ക് മുന്നേ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ യൂണിവേഴ്സിറ്റി കോളേജിന് ഒരു വനിതാ ചെയർപേഴ്സൺ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തും ഇതുപോലെ തന്നെ കോളേജിലെ കെഎസ്യു ഇത്തരത്തിലേക്കുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നിട്ടുണ്ടായ സാഹചര്യം അത്തരത്തിലേക്ക് എല്ലാ കാലഘട്ടത്തിലും സ്ത്രീകളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള സംഘടന തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജും ആ തരത്തിലേക്ക് തന്നെയാണ് നിൽക്കാറുള്ളത് ചരിത്രമാണ് അതെ ചരിത്രമാണ് വലിയ സന്തോഷം തോന്നുന്നു ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ പറയുന്ന എല്ലാ സംഘടനകളെയും ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ആർജവം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുകയാണ് ഇത് യൂണിവേഴ്സിറ്റി കോളേജിൽ എന്നല്ല കേരളത്തിലാകെയുള്ള കെഎസ്യുവിനും മറ്റിതര സംഘടനകൾക്കെല്ലാമുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന എല്ലാ മാധ്യമങ്ങളോടും കൂടെയുള്ള യൂണിവേഴ്സിറ്റി കോളേജിനെ എല്ലാ കാലവും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കരിവാരിത്തേക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ മാധ്യമങ്ങളോടും കൂടെയുള്ള മറുപടിയായിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതിന് വേണ്ടി ഈ വിജയത്തിനെ കാണുന്നതിന് വേണ്ടി അതേസമയം തന്നെ കെഎസ്യു എസ്എഫ്ഐക്കെതിരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു അതിനെങ്ങനെയാണ് പുറത്തുനിന്ന് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും ക്രിമിനലുകളിൽ ഉൾപ്പെടെ ഉള്ളിലേക്ക് ഒരു അനുവാദവുമില്ലാതെ ക്യാമ്പസിൻ്റെ അകത്തേക്ക് കയറ്റി ഒരു കലാപ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള നുണബോംബുകൾ പൊട്ടിച്ച് കള്ളപ്രചരണങ്ങൾ ഇറക്കി ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ഉൾപ്പെടെ കൊടുത്ത് തകർക്കാൻ ശ്രമിക്കുന്നത് ഈ ഇതിൻ്റെ കേസ് ഉൾപ്പെടെ FIR ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികളെ പേഴ്സണലായി അവഹേളിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിട്ടും ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം കെഎസ്യുവിനെയും ഫ്രറ്റേണിറ്റിയെയും ഒരേ സ്വരത്തിൽ തള്ളിക്കളഞ്ഞതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നിൽക്കുന്ന 14-അംഗ പാനലിൻ്റെ സുശക്തമായ വിജയം ഫരിസ്ത സഖാവ് ഫരിസ്ത എന്നെ സ്നേഹിക്കുന്ന കരുത്തുറ്റ പാനലിനെ ഈ കരുത്തുറ്റ വിദ്യാർത്ഥി സമൂഹം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവും ഈ ക്യാമ്പസിലെ കെഎസ്യു പോലുള്ള ഈ ഇന്ത്യയിലടക്കം ഈ കെഎസ്യു NSUI പോലുള്ള സംഘടനകൾ SFIക്കെതിരെ ഉന്നയിക്കുന്ന പല ആരോപണങ്ങൾക്കും കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റായി തന്നെ ഈ വിജയത്തെ കണക്കാക്കാവുന്നതാണ് എന്തായാലും അത് തന്നെയാണ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ SFI വലിയ രീതിയിലുള്ള വിജയം നേടുന്നു അതിൽ തന്നെ SFI ചരിത്രം രചിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറയാനുള്ളത് ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സുലേഖ ശിവമാർ കൈരളി ന്യൂസ്